എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ കൃഷി ഈ പറമ്പിൽ ചെയ്യാൻ പോവാണ്. താഴ്ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് കുരുമുളക് നടന്നു, മുകളിലേക്ക് മുഴുവൻ റംബുട്ടാനാണ് നടാൻ പോകുന്നത്. അപ്പൊ അതിനാവശ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് ആവശ്യമുള്ള തൈയാണ്, റംബുട്ടാന്റെ തൈകള് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നു. ഇത് കുരുമുളക് നടുന്നതിന് ആവശ്യമായിട്ടുള്ള കുരുമുളകിന്റെ താങ്ങുകാലാണ് പയ്യാനി എന്ന് പറയും. പലക പയ്യാനി അല്ല, ഓർഡിനറി പയ്യാനി. രണ്ട് വെറൈറ്റി ഉണ്ട്. പലക പയ്യാനി ആണെങ്കിൽ വളരെയല്ല, അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നടുകയാണ്. തൈകൾ നമ്മൾ നടുമ്പോൾ അടിവളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അടിവളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ മണ്ണിര കമ്പോസ്റ്റ് ആണ്. അപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് റെഡിയാണ്, അത് ഈ പുറകിൽ കാണുന്നതാണ്. ഇത് മുഴുവൻ മണ്ണിര കമ്പോസ്റ്റ് ആണ്. ഇത് ഇങ്ങനെ ഇരിക്കും, നല്ല ഫ്രഷ് മണ്ണിര കമ്പോസ്റ്റ് ആണ്. ഇതാണ് നമ്മളിത് ആദ്യം ലൈൻ അടിച്ച് ഫുൾ കുഴി റെഡിയാക്കിയിട്ടിരിക്കുകയായിരുന്നു. എങ്കിലും കുഴിയെല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം ഇപ്പം നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ലൈൻ അടിക്കാൻ പോവാണ്. കാരണം കുഴി ഹിറ്റാച്ചി കൊണ്ടാണ് അടിച്ചത്. അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടോട്ടോ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവാണ്. അതിനാണ് ലൈൻ അടിക്കുന്നത്. രണ്ട് സൈഡിലേക്കും 90 ഡിഗ്രിയിലാണ് ലൈൻ അടിക്കുക. രണ്ട് ലൈനിലേക്കും ലൈൻ അടിച്ചു. ലൈൻ അടിച്ചിട്ട് നമ്മൾ ഏതാണ്ട് 10 അടി അടുത്ത് 9.25 അടിയാണ് ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് സമയം സേവ് ചെയ്യാനും രണ്ട് കമ്പോ പൈപ്പോ അങ്ങനെ എന്തെങ്കിലും ആ അളവിൽ മുറിച്ചെടുക്കുന്നു. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും വെച്ച് സ്പീഡിൽ കുറ്റിയടിച്ച് പോവും. ഒന്ന് കുറ്റിയടിച്ചതാണ്, രണ്ടാമത് വീണ്ടും കുറ്റിയടിച്ച് പോവും. എന്നിട്ട് ആ ലൈനിൽ തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്യും. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും എങ്ങനെ നോക്കിയാലും ഒരു നിരയിൽ തന്നെ മുഴുവൻ ചെടികൾ നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ തൈ നടുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും മിനിമം എഫേർട്ടും മിനിമം കോസ്റ്റിലുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന സാധാരണഗതിയിൽ ഹിറ്റാച്ചി കൊണ്ടൊരു കുഴിയെടുക്കും. കുഴിയെടുത്തിട്ട് ആ മണ്ണ് അവിടെ തന്നെ ഇടും, അല്ലാതെ മാറ്റി വെച്ച് വീണ്ടും ഇതിനകത്ത് മണ്ണിനോടൊപ്പം വളങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കുറേ ദിവസം വയ്ക്കുക, അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യാറില്ല. റംബൂട്ടാനൊക്കെ നടുമ്പോഴും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റാച്ചി കൊണ്ടൊരു കുഴിയെടുത്തു. ആ കുഴിയിലേക്ക് ആ മണ്ണ്, അതേ മണ്ണ്, മേൽമണ്ണ് തന്നെ കളയാതെ അവിടെ ഇട്ടു. അതിനുശേഷം അത് തൂമ്പാവുണ്ട്, ഇങ്ങനെ ഒരു ചെറിയ കുഴി എടുക്കുന്നു. ആ കുഴിയിലേക്ക് ഇത് മണ്ണിര കമ്പോസ്റ്റ് ആണ്, ഇത് മാത്രമാണ് ഇടുക. നമുക്ക് വേപ്പം പിണ്ണാക്കോ എല്ലുപൊടിയോ അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഇതിങ്ങനെ വെറുതെ ഇടും, ഈ സൈഡിലേക്ക് ഇടും. ഒരു 2 കിലോ ഒക്കെ വരുന്നുണ്ടാവും. അതിനുശേഷം ഒരാൾ പുറകെ നട്ടു വരുന്നുണ്ട്. അദ്ദേഹം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് പയ്യെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കയ്യിലേക്ക് പോരും. ഇതിങ്ങനെ പയ്യെ സൈഡിൽ നിന്നൊക്കെ തട്ടും. തട്ടുമ്പോൾ ഈ മണ്ണും ഇതെല്ലാം കൂടെ മിക്സാവും. അതിനുശേഷം ചെറിയൊരു കുഴി എടുത്തിട്ട് ആ കമ്പോസ്റ്റോട് കൂടി ഇങ്ങനെ ഇടും. അതിനുശേഷം വേറൊരാൾ പുറകെ വന്നിട്ട് ഒന്ന് സ്ലോപ്പൊക്കെ ഒന്ന് ലെവൽ ചെയ്യും, കാരണം വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി. ഇത്രയുള്ള പരിപാടി, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. എന്നിട്ട് ലൈൻ കറക്റ്റായിട്ട് പിടിക്കും. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലും ഇവിടുന്ന് ഈ സൈഡിലേക്ക് നോക്കിയാലും എല്ലാം 90 ഡിഗ്രി ആംഗിളിൽ പെർഫെക്റ്റ് ലൈനായിട്ടാണ് വരിക. പലർക്കും ഒരു സംശയം ഉണ്ടാവും, അടിവളമൊക്കെ ഇത്രയും മതിയോ, വളങ്ങളുടെ കൂട്ടുകളൊക്കെ ഇടണ്ടേന്ന്. അപ്പം ഇടുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ ഇതൊന്ന് വേര് പിടിച്ച് കിട്ടിയാൽ ഇതിനെ വളർത്തി വേറെ രീതിയിലാക്കാനുള്ള വേറെ കുറേ ടിപ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ അന്നേരം പ്രയോഗിക്കും. ഇപ്പം നമ്മൾ വെറുതെ വിടും. വെറുതെ വേസ്റ്റ് ഓഫ് ലേബർ, വേസ്റ്റ് ഓഫ് കോസ്റ്റ്. അത് നമുക്ക് സമയമില്ല, പൈസ ഇല്ല. പിന്നെ നമ്മളിത് നട്ടതിന് ശേഷം ചെയ്യാവുന്ന ഒരു കാര്യം, താഴെ പുല്ല് പിടിക്കാതിരിക്കാൻ വീഡ് മാറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം റംബുട്ടാൻ ഇടങ്ങളില്ലാതെ റംബുട്ടാൻ തന്നെ പ്ലാന്റ് ചെയ്തപ്പം അത് ഇട്ടതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അതിപ്പോഴും ഒരു വർഷം കഴിഞ്ഞിട്ട് തന്നെ യാതൊരു കുഴപ്പമില്ല, അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമുക്കിപ്പം ഈ രീതിയിൽ കട്ട് ചെയ്തും കൂടെ അവർ തരുന്നുണ്ട്. മറ്റത് റോളേന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ താഴോട്ടിട്ടാൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിന്നോളും. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ വെള്ളം താഴോട്ട് പോവുകയും ചെയ്യും, എന്നാൽ പുല്ല് മുളയ്ക്കുകയില്ല. അപ്പം നമുക്ക് ലേബർ ഒത്തിരി ലാഭമുണ്ട്. അതിനുശേഷം പ്ലാസ്റ്റിക്കിൻ്റെ ഈ സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് ഏകദേശം നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കുവാണെങ്കിൽ 60 രൂപയോളമാണ് ഇതിന് വില വരിക. 5 വർഷം ഗ്യാരണ്ടിയൊക്കെ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഏതായാലും 2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് യാതൊരു കുഴപ്പമില്ല, വളരെ നന്നായിട്ടിരിക്കുന്നു. പിന്നെ ഇത് 7 രൂപ 8 രൂപ അങ്ങനെ പല റേഞ്ചിനുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ കല്ലെടുത്ത് വെച്ചാലും ഓക്കെയാണ്. അതിനുശേഷം ദാ ഇങ്ങനെ അടിച്ചു വയ്ക്കുക, അല്ല കല്ല് പെറുക്കി വയ്ക്കുക. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ കള പറിക്കാനായിട്ട് നമ്മൾ ലേബർ, നമുക്ക് ലാഭം, ഒരു രീതിയിലും പുല്ല് കയറില്ല.
ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നട്ടിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞ് വെച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആർക്കെങ്കിലും വീഡ് മാറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ താഴെ ഇട്ടേക്കാം. എന്നോട് കുറേ ആളുകൾ ചോദിച്ചവർക്കൊക്കെ ഞാൻ കമൻറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിക്കുക, ബന്ധപ്പെട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും കാണാം. ഡീറ്റെയിൽസ് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ പേജും ചാനലൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.